പ്രിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് LSS ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഓപ്പോസിറ്റ് വേർഡ്സ്. ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഓപ്പോസിറ്റ്, എതിരുള്ള വേർഡ്സ്. കേട്ടോ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ എസ് എന്ന് പറയില്ലേ, എസ് എസ് എന്ന് പറയത്തില്ലേ. എസ് എന്ന് വെച്ചാൽ എന്തുവാണ്? അതെ, അല്ലെങ്കിൽ ആണ് എന്നൊക്കെ ഉള്ള അർത്ഥമല്ലേ എസ്. എസിൻ്റെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും? എസ് എസിൻ്റെ ഓപ്പോസിറ്റ്, അതായത് അതേ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അല്ല, ആണ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അല്ല, അല്ല എന്നുള്ളത് എന്താണ്? നോ. അപ്പോൾ എസിൻ്റെ ഓപ്പോസിറ്റാണ് നോ. എസ് ആണ്, നോ അല്ല, അത്രയേ ഉള്ളൂ. ഇതാണ് ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത്. കേട്ടാ, സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു കുറച്ച് ലിസ്റ്റ് തയ്യാറാക്കി തരും. അപ്പോൾ അതനുസരിച്ച് അങ്ങ് പഠിച്ചാൽ മതി. ഒരു 10-20 വേർഡ്സ് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കും, ബാക്കി നമുക്ക് അല്ലാതെ ലിസ്റ്റായിട്ടോ നോട്ടായിട്ടോ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക്, ഓപ്പോസിറ്റ് വേർഡ്സ്. അപ്പോൾ എഴുതിക്കോളൂ. അപ്പോൾ ഓപ്പോസിറ്റ് വേർഡ്സ്, അപ്പോൾ ആദ്യത്തെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു എസ്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നോ. ഇനി അടുത്ത ഒരു വാക്ക്, ഒരു എക്സാമ്പിൾ പറയാം. രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് നമ്മൾ എഴുതിയേക്കുന്നത് എന്തുവാണ്? ഗുഡ് അല്ലേ. ഗുഡ്, ഗുഡ് എന്ന് വെച്ചാൽ എന്തുവാണ്? ഗുഡ്, നല്ലത്. ഗുഡ് ബോയ്, ഗുഡ് ബോയ് എന്ന് വെച്ചാൽ നല്ല കുട്ടി എന്നൊക്കെ അല്ലേ. അപ്പോൾ ഗുഡ് എന്ന് വെച്ചാൽ നല്ലത്. ഗുഡിൻ്റെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും? ഗുഡിൻ്റെ ഓപ്പോസിറ്റ് മോശം അല്ലേ. നല്ലതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മോശം. നല്ലതല്ല എന്ന് പറയുന്നതിനുള്ള ഒറ്റ വാക്കാണ് മോശം. അപ്പം മോശത്തിന് എന്തുമായിരിക്കും ഇംഗ്ലീഷിൽ പറയണത്? മോശം. ആ, അത് തന്നെ, ബാഡ്. ബാഡ്, ബാഡ്. ഗുഡ്, ബാഡ്. അപ്പൊ ഗുഡിന്റെ ഓപ്പോസിറ്റ് ആണ് ബാഡ്. ഓക്കെ, അപ്പൊ രണ്ട് വാക്ക് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ? എസ്, എസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നോ. എസ്, നോ. ഇനി ഗുഡിന്റെ ഓപ്പോസിറ്റ് ബാഡ്. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഹൈഫൺ ഇട്ട് എഴുതുമ്പോൾ ഒരു ചെറിയ ഡൗട്ട് വരണമെങ്കിൽ അല്ലാതെ ഇങ്ങനെ ക്രോസ് ഇട്ട് എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതിയാലും മതി. എസ് ഒരു ക്രോസ് ഇട്ടിട്ട് നോ. അപ്പോൾ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാവുമല്ലോ, എതിരാണ് എന്നുള്ള അർത്ഥത്തിൽ ക്രോസ് ഇട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ വാക്കുകൾ ഇങ്ങനെ പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു 10 വേർഡ്സ് നോക്കാം. അതാണ് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഒന്നാമത്തെ വാക്ക് എന്തെന്ന് വായിക്കും? ഫ്രണ്ട് അല്ലേ. ഫ്രണ്ട്, ഫ്രണ്ട്, ഫ്രണ്ട്. അപ്പുറത്ത് എന്താണ് എഴുതിയേക്കണ? ബാക്ക്. എന്തുവാണ് ഫ്രണ്ടിൻ്റെ അർത്ഥം? ഫ്രണ്ട്, കൂട്ടുകാരൻ എന്നുള്ള ഫ്രണ്ട് അല്ല. ഇവിടെ എഫ് ആർ ഒ എൻ ടി, എഫ് ആർ ഒ എൻ ടി, ഫ്രണ്ട്. മുൻപിൽ, മുൻപിൽ, മുൻപിൽ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേണ്ടതായിരിക്കും, വിപരീത പദം എന്തുമായിരിക്കും? പിറകിൽ അല്ലേ. മലയാളത്തിൽ പറ പിറകിൽ, മുൻപിൽ പിറകിൽ. അപ്പോൾ ഫ്രണ്ട്, ഫ്രണ്ട് എന്ന് വെച്ചാൽ മുൻപിൽ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ബാക്ക്, പിറകിൽ. അപ്പോൾ ഫ്രണ്ട്, ബാക്ക്, ഫ്രണ്ട്, ബാക്ക്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്ത എന്തെന്ന് വായിക്കും? ഇ എ ആർ എൽ വൈ, എയർലി. എയർലി എന്ന് വായിക്കും, എയർലി. എയർലിയുടെ ഓപ്പോസിറ്റ് എന്തുവാണ് എഴുതിയേക്കുന്നത്? ലേറ്റ്. എയർലിയുടെ അർത്ഥം എന്തുവാണ്? നേരത്തെ, നേരത്തെ, കുറച്ച് മുൻപേ എന്നുള്ള അർത്ഥമാണ് എയർലി. ഓക്കെ, അപ്പോൾ എയർലി, അപ്പോൾ കുറച്ച് താമസിച്ച്, കുറച്ച് കഴിഞ്ഞ് എന്നുള്ളതിൻ്റെ ഒരു വാക്ക് എന്തുമായിരിക്കും? ലേറ്റ്. അപ്പോൾ എയർലി, ലേറ്റ്. ആദ്യം പറഞ്ഞത് ഫ്രണ്ട്, ബാക്ക്, എയർലി, ലേറ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ വാക്ക്, ടാൾ. ടോൾ, 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 ടി എ എൽ എൽ, ടോൾ. ടോൾ എന്ന് വെച്ചാൽ പൊക്കമുള്ള, നല്ല ഉയരമുള്ള അല്ലേ. അപ്പോൾ ഉയരം കുറഞ്ഞ എന്നുള്ളതിൻ്റെ വാക്ക് എന്തുമായിരിക്കും? ഷോർട്ട്. എസ് എച്ച് ഒ ആർ ടി, ഷോർട്ട്. ടാള്, ഷോർട്ട്. ടാള്, ഷോർട്ട്. പൊക്കമുള്ള, പൊക്കം കുറഞ്ഞത്. ഓക്കെ, അടുത്തത് നാലാമത്തെ വാക്ക്, കോൾഡ്. കോൾഡ്, കോൾഡ്, കോൾഡ് എന്തുവാണ്? കോൾഡ്, കോൾഡ് എന്ന് വെച്ചാൽ തണുപ്പ്. തണുപ്പ്, തണുപ്പ് എന്നുള്ള അർത്ഥം ഇവിടെ എടുത്താൽ മതി. കോൾഡ്, തണുപ്പ്. തണുപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും? മലയാളത്തിൽ പറ, ചൂട്. ചൂടിന് എന്തെന്ന് പറയും? ഹോട്ട്, ഹോട്ട്, എച്ച് ഒ ടി, ഹോട്ട്. അപ്പോൾ കോൾഡ്, കോൾഡിൻ്റെ ഓപ്പോസിറ്റ് ഹോട്ട് അല്ലേ. അഞ്ചാമത്തെ വാക്ക് നോക്കാം, ഡേ.
day. Day എന്ന് വെച്ചാൽ ദിവസം. ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ദിവസവും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പകൽ സമയത്താണ് ദിവസവും ഉദ്ദേശിക്കുന്നത്. കേട്ടോ? വണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം എന്നുള്ള എങ്കിലും ഡേ എന്ന് വെച്ചാൽ ഈ പകൽ സമയം അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ രാത്രി എന്നുള്ളതിന് എന്തായിരിക്കും? പകല്, രാത്രി. പകലിന്റെ ഓപ്പോസിറ്റ് രാത്രി അല്ലേ? അപ്പൊ രാത്രിക്ക് എന്തായിരിക്കും ഇംഗ്ലീഷ് പറയണ? ആ, നൈറ്റ്. നൈറ്റ്. അപ്പൊ ഡേയുടെ ഓപ്പോസിറ്റ് നൈറ്റ്, പകൽ സമയം ഇത് രാത്രി. ഓക്കെ, പകലിന്റെ ഓപ്പോസിറ്റ് രാത്രി. അപ്പൊ ഡേ, നൈറ്റ്. അപ്പൊ ആദ്യം പറഞ്ഞ അഞ്ചു വാക്കൊന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് ഫ്രണ്ട്, ബാക്ക്, മുൻപില്, പിറകില്. ഓക്കെ, ഇനി രണ്ടാമത്തെ വാക്ക് ഏർലി, ലേറ്റ്, നേരത്തെ, താമസിച്ച്. ഓക്കെ, ഏർലി, ലേറ്റ്. ഇനി മൂന്നാമത്തത് ടാള്, ഷോർട്ട്, പൊക്കം കൂടിയത്, പൊക്കം കുറഞ്ഞത്. അടുത്തത് കോൾഡ്, ഹോട്ട്, തണുത്തത്, ചൂടുള്ളത്. അഞ്ചാമത്തെ വാക്ക് ഡേ, നൈറ്റ് അല്ലേ? അഞ്ചു വാക്ക്. ബാക്കി നോക്കാം, ബാക്കി അഞ്ചു കൂടെ നോക്കാം. നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിച്ചു പിടിച്ചങ്ങ് പോയാൽ മതി. ആറാമത്തെ വാക്ക് ബിഫോർ. ബിഫോർ എന്ന് വെച്ചാൽ ബിഫോർ, ബിഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയൂലേ, ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ഭക്ഷണത്തിന് മുൻപ് ഗുളിക കഴിക്കണമെന്നൊക്കെ പറയൂലേ. അപ്പൊ ബിഫോർ, ബിഫോർ എന്ന് വെച്ചാൽ മുൻപ്. ഓക്കെ, അപ്പൊ ബിഫോറിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മുൻപ് എന്നുള്ള വാക്കിന് മലയാളത്തിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മലയാളത്തിൽ അതിന്റെ വിപരീത പദം എന്തായിരിക്കും? ബിഫോർ, ശേഷം. അത് കഴിഞ്ഞതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം. മുൻപിന്റെ ഓപ്പോസിറ്റ് ശേഷം. അപ്പൊ ശേഷത്തിന് എന്തായിരിക്കും ഇംഗ്ലീഷിൽ പറയണ? ശേഷം. ബിഫോർ, ബിഫോറിന്റെ ഓപ്പോസിറ്റ് ആഫ്റ്റർ. ആഫ്റ്റർ എന്ന് വെച്ചാൽ ശേഷം, അത് കഴിഞ്ഞ്, ആ കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ആഫ്റ്റർ പറയുന്നത്. ഇനി അടുത്തത് ട്രൂ. ഏഴാമത്തെ വാക്ക് ട്രൂ. ട്രൂ എന്ന് വെച്ചാൽ സത്യം. ട്രൂ, ട്രൂ, ട്രൂ എന്ന് വെച്ചാൽ സത്യം. അപ്പൊ സത്യത്തിന്റെ ഓപ്പോസിറ്റ് കള്ളം. കള്ളത്തിന് എന്തെന്ന് പറയും? ഫാൾസ്. ഫാൾസ്, കള്ളം. അല്ലെങ്കിൽ ശരി. ട്രൂ എന്നുള്ളതിന് നമ്മൾ ശരി എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. ശരി, ട്രൂ, ശരി. ഫാൾസ്, തെറ്റ്. ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരത്തില്ലേ? അപ്പോഴേ ട്രൂ, ശരി, ഫാൾസ്, തെറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഡെഡ്. എട്ട്. ഡെഡ്, ഡെഡ് എന്ന് വെച്ചാൽ ഡെഡ് ബോഡി. ഡെഡ് ബോഡി എന്നൊക്കെ എടുത്തില്ലേ? ഡെഡ് എന്ന് വെച്ചാൽ മരിച്ചത്. ഡെഡ് ബോഡി എന്ന് വെച്ചാൽ മരിച്ച ആളല്ലേ? അപ്പൊ മരിച്ചത്, ജീവനില്ലാത്തത് എന്നാണ് ഡെഡിന്റെ അർത്ഥം. അപ്പൊ ജീവനുള്ളത് എന്നായിരിക്കില്ലേ അതിന്റെ വിപരീത പദം? ജീവനുള്ളത്. അപ്പൊ ജീവനുള്ളത് എന്നുള്ളതിന് എന്തെന്ന് പറയും? എലൈവ്, എലൈവ്, എ എൽ ഐ വി, എലൈവ്. അപ്പൊ ഡെഡ്, എലൈവ്, ഡെഡ്, എലൈവ്. ഓക്കെ, ജീവനുള്ളത്, ജീവനില്ലാത്തത്. എലൈവ് ആണ് ജീവനുള്ളത്, ഡെഡ് ജീവനില്ലാത്ത. ഇനി അടുത്തത് ഒമ്പതാമത്തെ വാക്ക് ടോപ്പ്. ടോപ്പ്, ടോപ്പ് എന്ന് വെച്ചാൽ മുകളിൽ. ടോപ്പ് എന്ന് വെച്ചാൽ മുകളിൽ. ഇനി മുകളിൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ആ താഴെ, താഴെ, താഴെ എന്നുള്ളത് എന്തെന്ന് പറയും? ബോട്ടം. ടോപ്പ്, ബോട്ടം. ബോട്ടം എന്ന് വെച്ചാൽ താഴെ, അങ്ങ് ഏറ്റവും താഴെ. ഓക്കെ, ടോപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ, ബോട്ടം എന്ന് വെച്ചാൽ ഏറ്റവും താഴെ. അടുത്തത് അവസാനത്തെ പത്താമത്തെ വാക്ക് എന്തുവാണ്? പ്രസന്റ്. പ്രസന്റ്, നമ്മൾ സ്കൂളിലൊക്കെ ഹാജർ എടുക്കുമ്പോൾ, അറ്റൻഡൻസ് എടുക്കുമ്പോൾ പ്രസന്റ് പറയൂലേ? എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഹാജരാണ്, ഹാജരാണ്, അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്തെന്ന് പറയണ? പ്രസന്റ് പറയണം. ഹാജരാണ്, ഹാജരുണ്ട്, ആളവിടെ നിലവിലുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പ്രസന്റ് എന്ന് പറയും. അപ്പൊ ആളവിടെ ഇല്ല, ഹാജരല്ല എന്നുള്ള എന്തെന്ന് പറയും? ആ ആബ്സെന്റ് പറയും. നമ്മൾ സ്കൂളിൽ അറ്റൻഡൻസ് എടുക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. അപ്പൊ പ്രസന്റിന്റെ ഓപ്പോസിറ്റ് എന്തുവാണ്? ആബ്സെന്റ്. പ്രസന്റ്, ആബ്സെന്റ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഈ പത്ത് വാക്കൊന്ന് നോക്കിയേക്ക, എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. പെട്ടെന്നൊന്ന് വായിക്കാം. ഫ്രണ്ട്, ബാക്ക്, ഏർലി, ലേറ്റ്, ടാള്, ഷോർട്ട്, കോൾഡ്, ഹോട്ട്, ഡേ, നൈറ്റ്, ബിഫോർ, ആഫ്റ്റർ, ട്രൂ, ഫാൾസ്, ഡെഡ്, എലൈവ്, ടോപ്പ്, ബോട്ടം, പ്രസന്റ്, ആബ്സെന്റ്. അപ്പൊ ഇത് ഇത്രയും കാണാതെ പഠിക്കുക. ഇനി അടുത്തൊരു സെറ്റും കൂടെ, ഒരു പത്ത് വേർഡും കൂടെ ഞാൻ ഇവിടെ പറയും. ബാക്കിയുള്ളത് നമുക്ക് അല്ലാതെ നോട്ട്സ് ആക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പത്ത് വാക്കുകളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാക്ക് നോക്കാം. പതിനൊന്നാമത്തെ വാക്ക്. അപ്പൊ പതിനൊന്നാമത്തെ വാക്ക് എന്തുവാണ്? ഹാപ്പി. ഹാപ്പി എന്നല്ലേ എഴുതിയേക്കുന്നത്? ഹാപ്പി, ഹാപ്പി. ഹാപ്പി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാപ്പി, സന്തോഷം. സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ് എന്തുവായിരിക്കും മലയാളത്തിൽ പറ? സന്തോഷത്തിൻ്റെ വിപരീത പദം ദുഃഖം, വിഷമം. വിഷമം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ സാഡ്, സാഡെന്ന് പറയും. ഓക്കെ, അപ്പൊ ഹാപ്പിയുടെ ഓപ്പോസിറ്റ് എന്തുവാണ്?
sad. Happy, sad. Happy the opposite, sad. ഇനി അടുത്തത് old. Old. Old എന്ന് വെച്ചാൽ നല്ല പ്രായമായിട്ടുള്ള അല്ലേ? Old grandmother എന്നൊക്കെ പറയില്ലേ? വയസ്സായ അമ്മമ്മ. അപ്പോൾ old. Old എന്ന് വെച്ചാൽ നല്ല പ്രായമായിട്ടുള്ള. അപ്പോൾ പ്രായ ആവാത്ത ചെറുപ്പം എന്നുള്ളതിനെ എന്തെന്ന് പറയും? Young. Y-O-U-N-G. Spelling ഒക്കെ നോക്കി വെച്ചോളണം. കേട്ടാ? അപ്പോൾ old. Oldിന്റെ opposite എന്താണ്? Young. Old. Young. അടുത്തത് 13. എന്താണ് എഴുതിയേക്കുന്ന? ഡാർക്ക്. ഡാർക്ക് എന്ന് വെച്ചാൽ ഇരുട്ട് അല്ലേ? ഡാർക്ക്. ഡാർക്ക് എന്ന് വെച്ചാൽ ഇരുട്ട്. ഇരുട്ടിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വെളിച്ചം. വെളിച്ചം എന്നുള്ളതിന് എന്താണ്? ലൈറ്റ്. അപ്പൊ ഡാർക്ക് ലൈറ്റ്. ഡാർക്ക് ലൈറ്റ്. അടുത്തത് 14th വാക്ക് ഫസ്റ്റ്. ഫസ്റ്റ്. FIRST. ഫസ്റ്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ആള് അല്ലേ? ആദ്യത്തത്. ഫസ്റ്റ്. അപ്പൊ ഏറ്റവും അവസാനത്തിന് എന്ത് പറയും? ലാസ്റ്റ്. ഫസ്റ്റ്, ലാസ്റ്റ്. ആദ്യം, അവസാനം. ഫസ്റ്റ്, ലാസ്റ്റ്. ഇനി 15th വാക്ക് സ്റ്റാൻഡ്. സ്റ്റാൻഡ്. സ്റ്റാൻഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്കൂളിലൊക്കെ പറയത്തില്ലേ സ്റ്റാൻഡപ്പ്. സ്റ്റാൻഡപ്പ് പറഞ്ഞിട്ട് പിന്നെ എന്തായിരിക്കും പറയണ? സിഡ് ഔ. ഇരിക്കാൻ സിഡ് ഔൺ എന്നല്ലേ പറയണം. സ്റ്റാൻഡപ്പ് എന്ന് വെച്ചാൽ എണീച്ച് നിൽക്കുക, സ്റ്റാൻഡ് ചെയ്യുക, നിൽക്കുക. ഇനി സിറ്റ്. സിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇരിക്കുക. ഇരിക്കുക. അപ്പൊ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സിറ്റ്. ഓക്കെ, സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സിറ്റ്. അപ്പൊ ഈ അഞ്ച് വാക്ക് ഒന്നുകൂടെ നോക്കിക്കോ. ഹാപ്പി. ഹാപ്പിയുടെ ഓപ്പോസിറ്റ് സാഡ്. ഹാപ്പി, സാഡ്. ഇനി ഓൾഡ്, യങ്, ഡാർക്ക്, ലൈറ്റ്, ഫസ്റ്റ്, ലാസ്റ്റ്, സ്റ്റാൻഡ്, സിറ്റ്. ഓക്കെ, 15 വാക്കായി. പഠിച്ചല്ല. ഇനി അടുത്ത് ബാക്കി നോക്കാം. 16. ഈസി. ഈസി. ഈസി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കത്തില്ലേ? ഗെയിം കളിക്കുമ്പോൾ അതിൽ ഈസി ലെവൽ കാണും, നോർമൽ കാണും, ഹാർഡ് കാണും ഇല്ലേ? ഈസി എന്ന് വെച്ചാൽ എളുപ്പം, നല്ല എളുപ്പത്തിൽ തീർക്കുക എന്നുള്ളത്. എളുപ്പമാണ് ഈസി. ഇനി നോർമൽ എന്ന് വെച്ചാൽ സാധാരണ ഏകദേശം ഉള്ളവർക്കൊക്കെ ഒരു മിഡിൽ ഉള്ള ലെവല്. ഹാർഡ് എന്ന് വെച്ചാൽ ഇത്തിരി പ്രയാസമായിട്ടുള്ളത്. അപ്പൊ എളുപ്പത്തിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? എളുപ്പം എന്ന് വെച്ചാൽ ചെയ്യാൻ എളുപ്പമുള്ളത്. ഇനി ചെയ്യാൻ പാടുള്ളതിന് എന്തായിരിക്കും പറയണം? ഹാർഡ്. കേട്ടാ, അപ്പൊ ഈസി, ഈസിയുടെ ഓപ്പോസിറ്റ് എന്തുവാണ്? ഹാർഡ്. ഈസി, ഹാർഡ്. ഇനി അടുത്തത് വൈറ്റ്. വൈറ്റ് എന്ന് വെച്ചാൽ വൈറ്റ്, 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 വെളുപ്പ്. ആ വെള്ള, വെള്ള. വെള്ളയുടെ ഓപ്പോസിറ്റ് എന്തുവായിരിക്കും? നമ്മളെപ്പോഴും പറയണത് എന്തുവായിരിക്കും? കറുപ്പും വെള്ളയും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നല്ലേ പറയണം. അപ്പോൾ വൈറ്റിന്റെ ഓപ്പോസിറ്റ് ബ്ലാക്ക്. വൈറ്റിന്റെ ഓപ്പോസിറ്റ് ബ്ലാക്ക്. അപ്പൊ ഈസിയുടെ ഓപ്പോസിറ്റ് ഹാർഡ്, വൈറ്റിന്റെ ഓപ്പോസിറ്റ് ബ്ലാക്ക്. ഓക്കെ, ഇനി സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്യുക. START. സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ തുടങ്ങുക അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുക. തുടങ്ങുക. അപ്പൊ അവസാനിപ്പിക്കുക എന്നുള്ളതിന് എന്തായിരിക്കും പറയണ? ഫിനിഷ്. ഫിനിഷ് ചെയ്യുക, അവസാനിപ്പിക്കുക. അപ്പൊ സ്റ്റാർട്ട്, ഫിനിഷ്. സ്റ്റാർട്ട്, ഫിനിഷ്. ഓക്കെ, ഇനി 19th വാക്ക്. 19th വാക്ക് ഇൻ. ഇൻ എന്ന് വെച്ചാൽ ഇൻ. 19, 20 ഒക്കെ ഏകദേശം ഒരേപോലത്തെ വാക്കാണ്, നോക്കി അറിയാം. 19 ഇന്നും 20 ഇൻസൈഡുമാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, രണ്ട് വാക്കുകൾ. അപ്പൊ ഇൻ, ഇൻ എന്ന് വെച്ചാൽ അകത്ത്. ഇന്നെന്ന് വെച്ചാൽ അകത്ത്, അല്ലെങ്കിൽ ഇൽ, അതിൽ, ഇതിൽ എന്നൊക്കെ പറയുന്നതാണ് ഇന്. ഓക്കെ, ഐ എൻ, ഇൻ. ഇൻ എന്ന വാക്കിന്റെ അർത്ഥം അകത്തെന്നുള്ള മീനിങ് എടുത്താൽ മതി. ഔട്ട്, അതിന്റെ ഓപ്പോസിറ്റ് ഔട്ട്. അകത്ത്, ഔട്ട് എന്ന് വെച്ചാൽ പുറത്ത്. അകത്ത്, പുറത്ത്. ഇൻസൈഡ്, ഇൻസൈഡ് എന്ന് വെച്ചാലും അകത്ത്. ഔട്ട്സൈഡ്, അതിന്റെ ഓപ്പോസിറ്റ് ഔട്ട്സൈഡ്, പുറത്ത്. അപ്പൊ ഇത്രയാണ് അവസാനം പറഞ്ഞ അഞ്ച് വാക്കുകൾ ഒന്നുകൂടെ നോക്കാം. സ്റ്റാൻഡ്, സ്റ്റാൻഡ്. സിറ്റ്, ഈസി. ഹാർഡ്, വൈറ്റ്, ബ്ലാക്ക്. സ്റ്റാർട്ട്, ഫിനിഷ്. ഇൻ, ഔട്ട്, ഇൻസൈഡ്, ഔട്ട്സൈഡ്. അപ്പൊ ഈ 10 വാക്കുകൾ ഒന്നുകൂടെ പറഞ്ഞാണേ. ആദ്യം തൊട്ട് ഹാപ്പി. ഹാപ്പിയുടെ ഓപ്പോസിറ്റ് സാഡ്. ഹാപ്പി, സാഡ്. ഓൾഡ്, യങ്, ഡാർക്ക്, ഡാർക്ക്, ലൈറ്റ്. ഡാർക്ക് എന്ന് വെച്ചാൽ ഇരുട്ട്, ലൈറ്റ് എന്ന് വെച്ചാൽ വെളിച്ചം. ഓക്കെ, ഇനി ഫസ്റ്റ്, ലാസ്റ്റ്, ആദ്യത്തത്, അവസാനത്തത്. സ്റ്റാൻഡ്, സിറ്റ്, നിൽക്കുക, ഇരിക്കുക. ഇനി ഈസി, ഹാർഡ്, എളുപ്പമുള്ളത്, പ്രയാസമുള്ളത്. വൈറ്റ്, ബ്ലാക്ക്, വെള്ള, കറുപ്പ്. സ്റ്റാർട്ട്, ഫിനിഷ്, തുടങ്ങുക, അവസാനിപ്പിക്കുക. ഇന്നെ, ഔട്ട്, അകത്ത്, പുറത്ത്. ഇൻസൈഡ്, ഔട്ട്സൈഡ്, അതും അകത്ത്, പുറത്ത്. ഓക്കെ, അപ്പൊ ഇത്ര വാക്കുകളാണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്.
ബാക്കിയുള്ള വാക്കുകൾ നമുക്ക് അല്ലാതെ നോട്ട്സ് ആയിട്ട് പഠിക്കാം. കുറേ വാക്കുകളുണ്ട് പഠിക്കാനാണെങ്കിൽ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടത് മാത്രം പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് അടുത്തൊരു സെക്ഷനും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് രണ്ടാമത്തെ പോർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് പങ്ക്ച്വേഷൻ. നമുക്ക് LSS പരീക്ഷയ്ക്ക് എഡിറ്റിംഗ് പാസേജ് വരത്തില്ലേ, നമ്മൾ ആദ്യം ആർട്ടിക്കിൾ ഒരു ദിവസം പഠിച്ചായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എഡിറ്റിങ്ങിൽ വരുന്നതിന്. അതേപോലെ നമുക്ക് വരുന്ന ആ എഡിറ്റിങ്ങിൽ തന്നെ വരുന്ന ഒരു പോർഷനാണ് പങ്ക്ച്വേഷൻ. പങ്ക്ച്വേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുവാണ്, ഈ കുത്ത്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക് ഇതൊക്കെ തന്നെ. ഇതൊക്കെ എവിടെയൊക്കെ ഇടും, ചിലപ്പോൾ അത് ആ പാസേജിൽ തന്നിട്ടില്ലായിരിക്കും, അങ്ങനെ ഒരു പങ്ക്ച്വേഷൻ ഇല്ലാതെ ഇങ്ങനെ അങ്ങ് എഴുതിയേക്കും. അപ്പോൾ അവിടെ നമ്മൾ പങ്ക്ച്വേഷൻ ആഡ് ചെയ്യുക. അപ്പോൾ എഡിറ്റിങ്ങിൽ ഒരു മാർക്ക് പങ്ക്ച്വേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പങ്ക്ച്വേഷൻ. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഒന്നാമത്തെ പങ്ക്ച്വേഷൻ എന്തുവാണ്? ഫുൾ സ്റ്റോപ്പ്. നമുക്കറിയാലോ ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് എന്താണ്? ഫുൾ സ്റ്റോപ്പ് ഒരു ഒറ്റ കുത്ത്, അത് തന്നെ ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് എവിടെയൊക്കെയാണ് ഇടണ? ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ്. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് എഴുതുന്നു, അതിൻ്റെ ലാസ്റ്റ് എന്ത് വേണം? ഫുൾ സ്റ്റോപ്പ് വേണം. അറിയാലോ. ഇനിയിപ്പോൾ രണ്ടാമത്തത്, അടുത്ത രണ്ടാമത്തെ പറയണേ, ഫുൾ സ്റ്റോപ്പ് വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. രണ്ടാമത്തത് കോമ. നിങ്ങൾ എഴുതിയെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അല്ല കേട്ടിരുന്നാലും മതി, മനസ്സിലാവും. അപ്പോൾ രണ്ടാമത്തത് കോമ. കോമ, കോമ എന്തുവാണ് നമുക്കറിയാം. കോമ, കോമ, കോമ എവിടെയാണ് ഇടണ? മൂന്ന് ചേ രണ്ടിൽ കൂടുതൽ കേട്ടോ, രണ്ടിൽ കൂടുതൽ വസ്തുക്കളെക്കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് പറയുമ്പോൾ, രണ്ട് കൂടുതൽ സാധനങ്ങളെ പേര് നമ്മൾ പറയുമ്പോൾ, രണ്ട് സാധനമാണെങ്കിൽ കോമ വേണ്ട, കാരണം ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് ചേർക്കും നമ്മൾ. ഓക്കെ, ഇപ്പോൾ രണ്ട് പേരാണ് എക്സാമ്പിൾ. ഇപ്പോൾ നമ്മളൊരു സെൻറ്റൻസിൽ അപ്പു ആൻഡ് അമ്മു അങ്ങനെ എഴുതുള്ളൂ, അല്ലാതെ അപ്പു കോമ അമ്മു അങ്ങനെ ഇടത്തില്ല. സാധാരണ രണ്ട് പേരൊക്കെ ആണെങ്കിൽ ആൻഡ് ചേർത്ത് കണക്ട് ചെയ്യും. ഓക്കെ, രണ്ടിൽ കൂടുതലാണെങ്കിൽ, നമുക്കിവിടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം നമുക്ക് അനു എന്നുള്ള ഒരാളും കൂടെ വന്ന് എങ്കിൽ നമ്മൾ ഈ സെൻറ്റൻസ് എങ്ങനെയാവും? അനു, അവിടെ ഒരു കോമ വരും. അനു കോമ അപ്പു ആൻഡ് അമ്മു, അതാണ് ഇവിടെയാണ് കോമ വരണം. ഓക്കെ, അപ്പു ആൻഡ് അമ്മു, ഈ അവസാനം ആൻഡ് ചേർത്ത് കണക്ട് ചെയ്യും. ഏ, അപ്പോൾ അനു അപ്പു ആൻഡ് അമ്മു വെയർ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു സെൻറ്റൻസ്. ഓക്കെ, അവർ കൂട്ടുകാരായിരുന്നു. അപ്പോൾ മൂന്ന് പേര്, മൂന്ന് പേര് പേരിനെയൊക്കെ തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? കോമ ചേർക്കും. ഓക്കെ, ആ മൂന്നാമത് നോക്കുന്നതിന് മുമ്പ് വേറൊരു സെൻറ്റൻസ് കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ യെസ്, ചിലയിടത്ത് നമ്മൾ യെസ് അയാം, അതെ അത് ഞാനാണ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ചില സെൻറ്റൻസുകൾ, അല്ലെങ്കിൽ സാർ, സാർ എന്നും പറഞ്ഞ് തുടങ്ങുന്ന ചില സെൻറ്റൻസുകൾ, പിന്നെ അല്ലെങ്കിൽ നോ അങ്ങനെ തുടങ്ങുന്ന കുറച്ച് സെൻറ്റൻസുകൾ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കോമ ഇടാറുണ്ട്. അതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചോളണം. അപ്പോൾ കോമ വരുന്ന രണ്ട് സിറ്റുവേഷൻസാണ്. അപ്പോൾ ആദ്യത്തത് ഇങ്ങനെ മൂന്ന് പേരുടെ പേരൊക്കെ തന്നിട്ട് അതിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ യെസ്, നോ, സാറ് അങ്ങനെയൊക്കെ വരുമ്പം. ഓക്കെ, യെസ്, നോ, സാർ ഇതിലൊക്കെ തുടങ്ങുമ്പം ആ സെൻറ്റൻസുകളെ ബാക്കിയായിട്ട് അങ്ങനെയും ഒരു കോമ ഇടാറുണ്ട്. ഇതാ ഇവിടെ ഇട്ടേക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തത് മൂന്നാമത്തത് അപ്പോസ്ട്രഫി. അപ്പോസ്ട്രഫി എന്തുവാണ്? മുകളിലുള്ള ഒരു കോമ. നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു കോമ ഇടത്തില്ലേ, അതാണ് അപ്പോസ്ട്രഫി എന്ന് പറയുന്നത്. ഇതും എല്ലാവർക്കും അറിയാം. അപ്പോസ്ട്രഫി വരുന്നതിന് രണ്ട് സന്ദർഭങ്ങളുണ്ട്, രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് അറിയാമെന്നുള്ള കാര്യം തന്നെ. ഇപ്പോൾ ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനമാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഉദാഹരണമായിട്ട് ഒരു വാക്ക് പറയാം. ഓക്കെ, അപ്പോഴേ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം,
അപ്പൂസ് ബുക്ക്, അപ്പുവിൻ്റെ ബുക്ക്, അവൻ്റെ ഇവൻ്റെ എന്നൊക്കെ പറയാനായിട്ട് അല്ലെങ്കിൽ ഇവളുടെ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്ത് ചേർക്കും? ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ടാണ് എസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതാ അപ്പോസ്ട്രോഫി ഇതാ കിടക്കണം മുകളിൽ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ഇടും? അപ്പോസ്ട്രോഫി ഇടും. പിന്നെ അടുത്തത് ഇതെന്തെന്ന് വായിക്കും? ഐ ഇട്ടിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് രണ്ട് എല്ലിട്ട ഐ വില്ലെന്നാണ് കേട്ടോ വായിക്കണം. ഐ വിൽ. ഇത് ഐ ഒരു അപ്പോസ്ട്രോഫി ഇട്ട് വിഇ ഇട്ടേക്കുന്നു, എന്തെന്ന് വായിക്കും? ഐ ഹാവ്. അപ്പോൾ ഈ ചുരുക്ക രൂപങ്ങൾ, ചില വാക്കുകളേക്ക് ചുരുക്ക രൂപങ്ങൾ എഴുതുമ്പോൾ നമ്മൾ എന്തിടും? അപ്പോസ്ട്രോഫി ഇടും. ഇനി വേറെ ഐ ഇട്ട് ഇതാ ഒരു കോമ ഇട്ട് അപ്പോസ്ട്രോഫി ഇട്ട് എം ഇട്ട് എന്തുവാണ് വായിക്കണം? അയാം, അയാം എന്നാണ് വായിക്കണം. അപ്പോൾ ചില വാക്കുകൾ ചുരുക്കി എഴുതാനായിട്ട് നമ്മളിങ്ങനെ അപ്പോസ്ട്രോഫി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണം മനസ്സിലായാലും ഫുൾ സ്റ്റോപ്പ്, കോമ, അപ്പോസ്ട്രോഫി ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതെന്ന്. അടുത്തത് നോക്കാം. അപ്പോൾ നാലാമത്തെ പങ്ക്ച്വേഷൻ, പങ്ക്ച്വേഷനിൽ നാലാമത്തത് എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക് നമുക്കറിയാം, എക്സ്ക്ലമേഷൻ മാർക്ക് എങ്ങനെ ഇടണം? ഒരു ഐ ഇങ്ങനെ തലയിരിച്ചിടും അല്ലേ, ആശ്ചര്യ ചിഹ്നം എന്ന് മലയാളത്തിൽ പറയും അല്ലേ, ആശ്ചര്യ ചിഹ്നം. അപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് അത് എവിടെയൊക്കെയാണ് വരുന്നത്? പെട്ടെന്നുള്ള ഒരു ഇമോഷൻ കേട്ടോ, പെട്ടെന്നുള്ള സന്തോഷമോ സങ്കടമോ അങ്ങനെയൊക്കെ വരുന്ന സെൻറ്റൻസിലാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുന്നത് കേട്ടോ. ആശ്ചര്യം, പെട്ടെന്ന് ആശ്ചര്യം വരിക, പള്ളി പെട്ടെന്ന് സങ്കടം വരിക, എന്തിലായാലും അവിടെ ആശ്ചര്യ ചിഹ്നം വരും. അപ്പോൾ രണ്ട് എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാണ്ട് ആദ്യത്തത്, ഹുറേ വി ഹാവ് വോൺ, ഹുറേ വി ഹാവ് വോൺ, നമ്മൾ ജയിച്ചു എന്നൊക്കെ പറയില്ലേ, ഹുറേ പെട്ടെന്ന് ആഹ്ലാദിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ എന്തിടും? എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും. ഹുറേ അല്ലെങ്കിൽ അല്ലാ അല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും. ഓക്കെ, ഇനി അടുത്തത് വാട്ട് എ ഫൈൻ ഡേ, ഓഹ് എന്ത് നല്ല ദിവസമാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴും എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്യും. ഓക്കെ, വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ അടുത്തത് അഞ്ചാമത്തത് നോക്കാം. അഞ്ചാമത്തത് ഇൻവെർട്ടഡ് കോമ, ഇൻവെർട്ടഡ് കോമ. ഇൻവെർട്ടഡ് കോമ നമുക്കറിയാം, ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കോമ കണ്ടിട്ടില്ലേ? ഓക്കെ, അതാണ് ഇൻവെർട്ടഡ് കോമ. ഇവിടെയും ഇവിടെയും ഇങ്ങനെ ഡബിൾ ഇൻവെർട്ടഡ് കോമയുണ്ട്, സിംഗിൾ ഇൻവെർട്ടഡ് കോമയൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻവെർട്ടഡ് കോമ നമ്മൾ ഡബിൾ മാത്രം നോക്കിയത് ഇപ്പോഴത്തേക്ക്. ഓക്കെ, ഡബിളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതെവിടെയാണ് വരുന്നത്? ഒരു എക്സാമ്പിൾ എഴുതാം. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്തുവാണ്? ഷീ സെഡ്, അവൾ പറഞ്ഞു. അവൾ എന്തെന്ന് പറഞ്ഞു? ഐ ആം ഗോയിങ് ഹോം. അപ്പോൾ ഐ ആം ഗോയിങ് ഹോം എന്നുള്ള എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ഇട്ടിട്ടുണ്ട്? ഇൻവെർട്ടഡ് കോമാസ് ഇട്ടിട്ടുണ്ട്. എന്തിനാണ്? ഇതാണ് നമ്മുടെ ഉദാഹരണം എന്ന് വെച്ചാൽ ആരെങ്കിലും പറഞ്ഞ വാക്ക് കോട്ട് ചെയ്ത് എഴുതുമ്പോൾ. ഓക്കെ, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു, അയാൾ പറഞ്ഞ കാര്യത്തിന് അപ്പുറത്തുപ്പുറത്ത് എന്തിടും? ഇൻവെർട്ടഡ് കോമാസ് ഇടും. സിമ്പിളായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടാ. ആരെങ്കിലും സംസാരിച്ച് അതേപോലെ നമ്മളിപ്പോൾ എഴുതുകയാണെങ്കിൽ അപ്പോഴേ അപ്പുറത്തുപ്പുറത്ത് എന്തിടും? ഇൻവെർട്ടഡ് കോമ ഇടും. ഓക്കെ, അത്ര അറിഞ്ഞിരുന്നാൽ മതി, ഇപ്പോഴത്തേക്ക് അത്ര മതി. അടുത്തത് നോക്കാം. ഇപ്പം മനസ്സിലായല്ലോ, ഇതിപ്പോൾ അവൾ പറഞ്ഞതാണ്, അവൾ പറഞ്ഞ കാര്യമാണ് ഐ ആം ഗോയിങ് ഹോം, ഞാൻ വീട്ടിൽ പോകണം. ഞാൻ വീട്ടിൽ പോകുന്നെന്ന് ആര് പറഞ്ഞു? അവൾ പറഞ്ഞു. അതുകൊണ്ട് അപ്പുറത്തുപ്പുറത്തും ഇൻവെർട്ടഡ് കോമ ഇട്ടു. ഇങ്ങനെ ഒരാൾ പറഞ്ഞതിൻ്റെ അപ്പുറത്തുപ്പുറത്തും ഇൻവെർട്ടഡ് കോമ ഇടണം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ നോക്കാം. നമ്മുടെ പങ്ക്ച്വേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക്ച്വേഷനാണ് എന്തുവാണ്? ക്യാപിറ്റൽ ലെറ്റർ. അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കണം കേട്ടോ, സൈഡിൽ ടിക്കറ്റ് വെച്ചേക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കണം, മിക്കവാറും ഇതായിരിക്കും, കുത്തും കോമയും തരക്കെ ആയിരിക്കില്ല, മിക്കവാറും ഏറ്റവും കൂടുതൽ ചാൻസും ഇത് വരാനാണ്, ക്യാപിറ്റൽ ലെറ്റർ. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ എവിടെയൊക്കെയാണ് വരാനുള്ളത്? ചിലപ്പോൾ അതിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നേക്കൂല, സ്മാൾ ലെറ്റർ ആയിരിക്കും തന്നേക്കണം. അപ്പോൾ അതാണ് അവിടുത്തെ തെറ്റ് എന്ന് നമ്മളങ്ങ് ആലോചിച്ചോളണം. ഓക്കെ, അതായിരിക്കും മിക്കവാറും വരണം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എവിടെയൊക്കെയാണ് വരുന്നത് അത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ എവിടെയൊക്കെയാണ് വരണം? ഒന്നാമത് ഏതെങ്കിലും സെൻറ്റൻസ് തുടങ്ങുമ്പം അല്ലേ, ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പം മൈ നെയിം ഈസ് അനന്തു എന്ന് പറയത്തില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു മൈ നെയിം ഈസ് അനന്തു, അപ്പൊ എൻ്റെ പേര് അനന്തു എന്നാണ്. അപ്പൊ അതിൽ ആദ്യ സെന്റൻസ് തുടങ്ങുമ്പോൾ മൈ, മൈയിലെ എം എന്തിടണം? ക്യാപിറ്റൽ ഇടണം കേട്ടാ. ഏത് സെന്റൻസ് ആയാലും സെന്റൻസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ അക്ഷരം എന്തുമായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പൊ ഇവിടെ മൈ ക്യാപിറ്റൽ ലെറ്റർ, എം ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇനി അടുത്ത സിറ്റുവേഷൻ, അടുത്ത സിറ്റുവേഷൻ ഞാൻ ഈ ഒറ്റ സെന്റൻസിലൂടെ തന്നെ അങ്ങ് പറയാണ്. എന്ന് വെച്ചാൽ ആരുടെങ്കിലും പേര് അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് അങ്ങനെയുള്ളതൊക്കെ എന്തിൻ്റെങ്കിലും പേര്, പേരിനെ പറയുന്ന വാക്കുകളുടെ തൊട്ട് മുമ്പത്തെ അക്ഷരം എന്തായിരിക്കണം? ആദ്യത്തെ അക്ഷരം
capital letter ആയിരിക്കണം ഇവിടെ വേറെ ഒരു capital letter ഉണ്ടല്ല എവിടെ ദാ കിടക്കുന്ന അനന്തു അനന്തു എൻ്റെ പേരാണ് അപ്പോൾ ഒരാളുടെ പേര് പറയുമ്പോൾ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്തായിരിക്കണം capital letter ആയിരിക്കണം ആയുടെ പേരും ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളുടെ പേരും അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഗോഡ് ഗോഡ് എന്ന് എഴുതുമ്പോൾ ജി ക്യാപിൻ്റെ ഇടാവും കേട്ടോ അപ്പോൾ പേര് സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ നൗണെന്ന് പറയും നമ്മൾ ഓക്കെ നൗണിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം അപ്പോൾ എന്താണ് പറഞ്ഞത് സെൻറ്റൻസിലെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം ഏത് ആരെങ്കിലും പേരിൻ്റെ ആദ്യത്തെ ലെറ്ററും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം ഓക്കെ ഇനി വേറൊരു സിറ്റുവേഷനും കൂടെ ഉണ്ട് ക്യാപിറ്റൽ ലെറ്റർ വരുന്ന വേറൊരു സിറ്റുവേഷൻ ഐ പ്രത്യേകിച്ച് ഓർത്ത് വെച്ചേക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഐ എന്ന് പറയുന്ന വാക്ക് ഐ എന്ന് പറയുന്ന വാക്ക് എവിടെ വന്നാലും ക്യാപിറ്റൽ ലെറ്റർ ഇടാവും നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് എഴുതിയതിൽ ഐ ഉണ്ട് താണ്ട കണ്ട ഐ ഐ ഐ എവിടെ ക്യാപിറ്റൽ ലെറ്ററേ ഇടുള്ളൂ കാരണം എന്താണ് ഐ എവിടെ എഴുതിയാലും ക്യാപിറ്റൽ ലെറ്ററേ വരും അല്ലാതെ സ്മോൾ ഐ ഇടത്തില്ല കേട്ടോ ഞാനെന്നുള്ള ഐക്ക് ക്യാപിറ്റൽ ലെറ്ററേ യൂസ് ചെയ്യൂ ഓക്കെ അപ്പോൾ ഇന്ന് പഠിച്ചത് ആദ്യം നമ്മൾ ഓപ്പോസിറ്റ് വേർഡ് പഠിച്ചു ഇപ്പോൾ പങ്ക്ച്വേഷൻ പങ്ക്ച്വേഷൻ ഇത്രയേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഓപ്പോസിറ്റ് വേർഡ്സ് പഠിച്ചു പങ്ക്ച്വേഷനും പഠിച്ചു അപ്പോൾ ഇത് രണ്ടും ഒന്ന് വായിച്ചു നോക്കുക വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം ബാക്കി ഓപ്പോസിറ്റ് വേർഡ്സ് നോട്ടായിട്ട് തരാം അപ്പോൾ അത് നോക്കി ബാക്കി കൂടെ പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നന്ദി.